കൊന്നപ്പൂ പോലെ മുന്നിൽ കാത്തിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാത്തിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ. പ്രാണന്റെ മുത്തേ ചന്തമുള്ള മുത്തെല്ലാം മനസ്സിന്റെ മേട്ടിലായി നീ കുടഞ്ഞില്ലേ. നീ മെല്ലെ കൂട്ടുകൂടാൻ കൂടണഞ്ഞില്ലേ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാത്തിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ. ചില്ല താനെ പൂക്കുന്നേ ഇന്നൻ പന്തലിച്ച വാടിയിൽ നീ ചേരുമ്പോൾ. ജീവിത ചില്ല താനെ പൂക്കുന്നേ ഇന്നൻ പന്തലിച്ച വാടിയിൽ നീ ചേരുമ്പോൾ കിന്നാര ചുംബനങ്ങൾ പഞ്ചാര കൊഞ്ചലോടെ മേദ്യം പോൽ തൂകി നീയൻ ചുണ്ടിലാകെ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാത്തിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ. കോവിലിൽ നീ ചെല്ലുന്നു പുത്തൻ തൊട്ടിലൊന്നു നീ നടക്കൽ നൽകുന്നു. അമ്മതൻ കോവിലിൽ നീ ചെല്ലുന്നു പുത്തൻ തൊട്ടിലൊന്നു നീ നടക്കൽ നൽകുന്നു. പുന്നാര കുഞ്ഞിനെ നീ സമ്മാനം പോലെ വാങ്ങി ജന്മമാകെ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാത്തിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ. പ്രാണന്റെ മുത്തേ ചന്തമുള്ള മുത്തെല്ലാം മനസ്സിന്റെ വീട്ടിലാകെ നീ കുടഞ്ഞില്ലേ. നീ മെല്ലെ കൂട്ടുകൂടാൻ കൂടണഞ്ഞില്ലേ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാത്തിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ. സാമൂഹ്യ പ്രോഗ്രാമുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ ന്യൂയോർക്കിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വന്നിരിക്കുന്ന പ്രസിഡന്റുമാരെ, ഭാരവാഹികളെ, നമ്മളിന്ന് ഈ പ്രോഗ്രാം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്നത്തെ എം സി മേരിക്കുട്ടി മൈക്കിളാണ്. ഞാൻ മേരിക്കുട്ടി മൈക്കിളിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു.
ഗുഡ് ഈവനിങ്. നമ്മൾ കേരള സമാജത്തിൻ്റെ ഈ ഇനാഗുറേഷനും ഈസ്റ്റർ ആൻഡ് വിഷു സെലിബ്രേഷനും എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ആദ്യമായിട്ട് പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ആരംഭിക്കാം അല്ലേ? അതിനായിട്ട് ഞാൻ ഷെർലി സെബാസ്റ്റ്യൻ, ഷെറിൻ തോമസ് ആൻഡ് ഷാനു ഇവർ മൂന്ന് പേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നീളമുള്ള ഗാനമായതിനാൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. നമുക്ക് എല്ലാ നന്മകളും നൽകി അനുദിനവും ഓരോ നിമിഷവും കാത്തുപരിപാലിക്കുന്ന നമ്മുടെ സർവശക്തനായ ഈശ്വരന്, ജഗതീശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെലിബ്രേഷൻ കണ്ടിന്യൂ ചെയ്യാം.
അടുത്തത് വെൽക്കം സ്പീച്ച് നടത്താനായിട്ട് സെക്രട്ടറി മിസ്റ്റർ ജോർജ് കൊട്ടാരത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരള സമാജം കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ആദ്യം ഓഡിറ്ററായും 2 തവണ കമ്മിറ്റി മെമ്പറായും 1 തവണ കമ്മിറ്റി മെമ്പറും 1 സോവനിയറിൻ്റെ എഡിറ്ററും 4ാമതായി ഇപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി. ഇതിൽ വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം വളരെ കൂടുതലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ലൊരു സമൂഹം ഈ ന്യൂയോർക്കിൻ്റെ ഹൃദയത്തിൽ, ഹൃദയത്തുടുപ്പുകളിൽ എന്നുമെന്നും കേരള സമാജം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ന്യൂയോർക്കിൽ നിലനിൽപ്പുണ്ട്. അതിലൂടെ ആ പടികളെ ചവിട്ടി ഉയരങ്ങളിലേക്ക് അതിൻ്റെ പരമോന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് ഫൊക്കാന, ഫോമ ഇതുപോലെയുള്ള വലിയ പ്രസ്ഥാനം നാഷണലൈസ് ചെയ്ത, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മലയാളികളുടെ സംഘടനകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരവസരം ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്തുകൊണ്ടു. കൂടാതെ ഇവിടെ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഉയർന്ന ഉപരിപഠനങ്ങൾക്ക് നേഴ്സിംഗ് പഠനത്തിന് പോകുന്നവർക്ക് ഈ പ്രസ്ഥാനങ്ങളിലൂടെ 25% കൺസെഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമും, ഇങ്ങനെ പല പരിപാടികളും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം കൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ പ്രസ്ഥാനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന 2004 കേരള സമാജത്തിൻ്റെ ഈ 2014 പ്രസ്ഥാനത്തിന് സ്വാഗതം പറയുവാൻ അവസരം തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നന്ദി പ്രകടനം നടത്തും. ഞാൻ സ്വാഗതമാണ് പറയുന്നത്. ആദ്യമായി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കാനാഡ്രൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലും ഇവിടുത്തെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളുടെ പേരിലും എൻ്റെ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ടോമി, വൈസ് പ്രസിഡന്റ് ടോമി, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി മിസ്റ്റർ കെ വി വർഗീസ്, ട്രഷററായി പ്രവർത്തിക്കുന്ന മിസ്സസ് എലിസബത്ത് ഫിലിപ്പ്, പിന്നെ കമ്മിറ്റി മെമ്പേഴ്സ് ബേബി ജോസ്, മിസ്റ്റർ രാജേഷ് പുഷ്പരാജ്, മിസ്റ്റർ സ്റ്റാൻലി കളത്തിൽ, മിസ്റ്റർ തോമസ് സാമുവൽ, ഫിലിപ്പ് മടത്തിൽ, പ്രിൻസ് മാർക്കോസ്, മിസ്റ്റർ കുര്യൻ ആൻ്റണി, മിസ്റ്റർ ജോസുകുട്ടി ജോസഫ്, സജി ഇബ്രാഹിം, പിന്നെ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന മറ്റൊരു ചെയർപേഴ്സൺ മിസ്റ്റർ വിനോദ് കെ കെ, ന്യൂയോർക്കിലെ എല്ലാ നിയമ വശങ്ങളെക്കുറിച്ചും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന അദ്ദേഹത്തെ മിസ്റ്റർ വിൻസെൻറ്റ് സിറിയക്ക്, ഫോർമർ പ്രസിഡൻ്റ്, നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റിയിലെ മെമ്പർ മിസ് സരോജ വർഗീസ്, മുൻ പ്രസിഡൻ്റ്, നമ്മുടെ ട്രസ്റ്റിയിലെ മെമ്പർ മിസ്റ്റർ ജോൺ പോൾ, മിസ്റ്റർ വർഗീസ് ലൂക്കോസ്, ഈ കഴിഞ്ഞ 1 വർഷക്കാലം ഈ പ്രസ്ഥാനത്തെ നയിച്ച വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും
ഞാനുമൊത്ത് ഒരു സോവനിയർ കാഴ്ചവെക്കുകയും ചെയ്തു. ഇവർക്കെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഇവിടെ പ്രോഗ്രാമുകൾ നടത്തുന്ന ആളുകൾ, അതായത് ഇൻസി ജേമി, സിതാര ചെറിയൻ, വർഗീസ് മിസ്റ്റർ നമ്മുടെ പ്രസിഡൻറ്റും ട്രസ്റ്റി ബോർഡിലും മിസ്റ്റർ വർഗീസ് പൊത്തനിക്കാട്, പിന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇനാഗുറേഷന് വരാമെന്നിരിക്കുന്ന അദ്ദേഹം ഡോക്ടർ റോയി എബ്രഹാം കളിവേലിൽ, ഈസ് ഓൺ ദ വേ. സോ ഈവൻ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. മിസ്റ്റർ ജയപ്രകാശ് നാരായണൻ, ജയപ്രകാശ് നായർ, എൻ എസ് എസ് ഗ്ലോബൽ വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മിസ്റ്റർ പോൾ കരകപ്പള്ളി, എല്ലാവർക്കും സുപരിചിതനായ അമേരിക്കയിലെ ഒരു നേതാവും, അതായത് ഇവിടെ രാഷ്ട്രീയമുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നമുക്കിവിടെ ആരും ഈ ന്യൂയോർക്ക് ഏരിയയിൽ ഒരു ആനിപ്പോൾ അല്ലാതെ വേറെ ആരും ലെജിസ്ലേച്ചർ തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ വളരെ ആകാംക്ഷയോടെ ജനങ്ങൾ നോക്കിയിരിക്കുന്നത് മിസ്റ്റർ കരകപ്പള്ളി സമയഭാവിയിൽ ഏതെങ്കിലും തലങ്ങളിൽ കൗൺസിൽമാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പൊസിഷനിലേക്ക് വരുമെന്ന് അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ പ്രോഗ്രാമുകൾ അവതരിക്കുന്ന ഷേർലി സെബാസ്റ്റ്യൻ, കൂടാതെ മിസ്റ്റർ വർഗീസ് തെക്കേക്കര, ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റ് വേൾഡ് മലയാളി കൗൺസിൽ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിനും ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇവിടെ കൂടാതെ ലീല മാരിട്ട് നമ്മുടെ സമൂഹത്തിലെ വനിതകളുടെ ഒരു നേതാവ്, പിന്നെ നമ്മുടെ ബിൽഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും, ഈ സമൂഹത്തിലെ ഒരു പ്രധാന നമ്മുടെ കേരള സമാജത്തിൻ്റെ ഒരു പ്രവർത്തകനുമായ രാജു, പിന്നെ കൂടാതെ ജയപ്രകാശൻ, ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറി, എൻ എസ് എസിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റുമായ അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി ആരെങ്കിലുമൊക്കെ വിട്ടുപോയാൽ, സോറി, കേരള നമ്മുടെ കാത്തലിക് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റ് പത്രപ്രവർത്തകനുമായ മിസ്റ്റർ ജിൻസ് മോൻ സക്രിയയ്ക്കും, കൂടാതെ മുൻ ബോർഡ് ട്രസ്റ്റി ചെയർമാൻ സാനി അമ്പൂക്കൻ, അദ്ദേഹത്തിനും യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ മിസ്റ്റർ ഫിലിപ്പോസ് തോമസ്, ഫിലിപ്പോസ് ഫിലിപ്പ്, സോറി, അദ്ദേഹത്തിൻ്റെ യോഗത്തിൻ്റെ പേരിൽ കാത്തലിക്
കേരള സമാജത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. ജയ് ഹിന്ദ്. നല്ല ചൂട് ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഈ അവസരത്തിൽ എനിക്കറിയാം ഒരു നല്ല പാട്ട് കൂടി ആസ്വദിക്കാനുള്ള മൂഡിലാണ് നിങ്ങളെല്ലാവരും എന്ന്. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വെണ്ണിലാവ് പറന്നിറങ്ങുന്ന ഈ സദ്യയിൽ നമുക്ക് ഒരു നല്ല ഗാനം ആസ്വദിക്കാം. ഈ ഗാനം ആസ്വദിക്കാനായിട്ട് ബിൻസി ജെയ്മിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ 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 ും കണ്ടേ തന്നീലക്കും വെളിൽ
ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരള സമാജത്തിൻ്റെ നേതാക്കളെ, മെമ്പേഴ്സ്, കേരള സമാജത്തെ സ്നേഹിക്കുന്ന കേരള സമാജത്തിൻ്റെ അനുഭാവികളെ, ഇന്ന് കേരള സമാജത്തിൻ്റെ 2014 ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ സ്വാഗതവും അതിലുപരി നന്ദിയും അർപ്പിക്കുവാൻ ഈ അവസരവും കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ പ്രഗത്ഭരായ മുൻ പ്രസിഡൻ്റുമാർ വളരെയധികമുണ്ട്. അതുപോലെ ഫൊക്കാന കേരള പിന്നെ കേരള സമാജത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഫൊക്കാനായുടെ പ്രസിഡൻ്റ്, ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാനും എല്ലാമായിരിക്കുന്ന പോൾ കറുകപ്പള്ളി, അതുപോലെയുള്ള നാഷണൽ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ കേരള സമാജത്തിലൂടെ വളർന്നു പോയിട്ടുണ്ട്. മുൻ ഫൊക്കാന എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് ലീല മാരാട്ട്, ഇവരെല്ലാം കേരള സമാജത്തിലൂടെ ദേശീയ നേതൃത്വത്തിലേക്ക് വളർന്നു പോയവരാണ്. അതുപോലെ ഫോമായയുടെ പ്രമുഖരായ നേതാക്കന്മാർ, പിന്നെ ഫോമായയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കൺവെൻഷൻ ചെയർമാനുമായ അനിയൻ ജോർജ് എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്റ്റാറ്റൻ ഐലൻഡിലെ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ ശേഷം ഓൺ ദ വേ ആണെന്നാണ് അറിയിച്ചത്. അതുപോലെ കേരള സമാജത്തിൻ്റെ കമ്മിറ്റി മെമ്പറും ഫൊക്കാന ഫോമായയുടെ ന്യൂയോർക്ക് റീജിയണൽ വൈസ് പ്രസിഡൻറ്റുമായ സ്റ്റാൻലി കളത്രയുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ വേൾഡ് മലയാളി അസോസിയേഷൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റ് വർഗീസ് തക്കേക്കര, അതുപോലെ എൻ എസ് എസിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻറ്റും ഫോർമർ ഇന്ത്യ ഫോർമർ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ജയപ്രകാശ് നായർ നമുക്ക് വിഷു സന്ദേശം നൽകുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ പ്രമുഖരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സദസ്സിന് മുന്നിൽ ഒരു വലിയ അധ്യക്ഷ പ്രസംഗം നടത്തി അധിക പ്രസംഗമാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് പലരും അറിയില്ലായിരിക്കാം, നാട്ടിൽ നിന്ന് എത്തുന്നതേ ഉള്ളൂ. അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങി, രണ്ട് മിനിറ്റ് അവിടെ എത്തും, ഓൾറെഡി അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊരു മലയാളി വേൾഡ് തലത്തിൽ വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്ഥാനമെടുക്കുവാൻ അമേരിക്കയെ വരികയാണ്. അദ്ദേഹം പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൾ, അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല നിലകളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ നാട്ടിലുള്ള ആളായതുകൊണ്ട് അമേരിക്കയിൽ പലർക്കും അറിയില്ല, അത് ഡോക്ടർ റോയ് എബ്രാഹാം കളുവേലിൽ. ലോകത്തിൽ തന്നെ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സൈക്യാട്രിസ്റ്റാണ്, ഇന്ത്യൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മലയാളി വേൾഡ് സൈക്യാട്രിക് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹം ഉടനെ എത്തിച്ചേരും. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റും നമ്മുടെ ഉദ്ഘാടകനും. അതുപോലെ ഈ അസോസിയേഷനെ സ്നേഹിച്ച് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഏത് പ്രോഗ്രാം നടത്തിയാലും അതിനെല്ലാം സഹകരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി നന്ദിയും കടപ്പാടുമുണ്ട്. അതുപോലെ ഇതിന് ശേഷം ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ അറ്റോർണി വിനോദ് കെ ആർ കെ പുതിയ ഭാരവാഹികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഒത്തിരി പ്രോഗ്രാമൊന്നുമില്ല, നമ്മളത് ഇതിന് ശേഷം ഒന്ന് രണ്ട് ഫെലിസിറ്റേഷനോടുകൂടി, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു പ്രോഗ്രാം. നമ്മുടെ ഒരു ബിൽഡിംഗ് വാങ്ങിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം കേരള സമൂഹം, കാരണം നമുക്കറിയാം ന്യൂയോർക്കിലെ അമേരിക്കയിലെ തന്നെ ആദ്യത്തെ മലയാളി സംഘടനയാണ്. അതിന് മാത്രം ഏകദേശം 43 വർഷമായി, ഇതുവരെ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ല. ഒരു ബിൽഡിംഗ് മേടിക്കുവാനുള്ള ആഗ്രഹത്തിൽ പ്രകാരം രാജു എബ്രാഹാം ചെയർമാനായിട്ടൊരു ബിൽഡിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ബിൽഡിംഗിന് വേണ്ടിയിട്ടും കേരള സമാജത്തിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ടൊരു ഫണ്ട് റേസിംഗ് ഇവൻ്റ് കേരള സമാജം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. കേരള എക്സ്പ്രസ് എന്ന പേരിൽ June 1 ഞായറാഴ്ച നമ്മുടെ ഹോപ്ത യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിലാണ്. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങളെ ഞാനിപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ടിക്കറ്റ് $50 ഉള്ളൂ.
നിങ്ങളാകുന്ന വിധത്തിൽ ടിക്കറ്റ് എടുത്ത് സഹകരിക്കുക. അതുപോലെ നിങ്ങളെ സുഹൃത്തുക്കളെയും, അന്നേരത്തേക്കും മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ തീരുന്ന ഒരു സമയമാണ്. അതുമൂലം കേരള സമയത്തിന് ഒത്തിരി സഹായം, ഹെൽപ്പ് നിങ്ങളിലൂടെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഈ വർഷം വന്നിരിക്കുന്ന ഏറ്റവും അധികം താരമൂല്യമുള്ളൊരു പ്രോഗ്രാമാണ്. മുകേഷും ജഗദീഷും ഒന്നിച്ച് അണിചേരുന്ന ഒരു സ്റ്റേജ് ഷോയാണ്. കേരള എക്സ്പ്രസ് നിങ്ങളതിൻ്റെ നോട്ടീസ് കണ്ടു കാണും. നോട്ടീസ് വെളിയിലുണ്ട്. എല്ലാവരും നോട്ടീസ് എടുത്തുകൊണ്ട് പോവുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ടിക്കറ്റിൻ്റെ കിക്ക് ഓഫ് ഉണ്ട്. അതിൻ്റെ സ്പോൺസറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന AT&T ന്യൂയോർക്ക് ന്യൂഹൈറ്റ് പാർക്കിൻ്റെ ഡീലർ ബെൻസി ജോണിയുണ്ട്, സജിയുണ്ട്, അവരെത്തിയിട്ടുണ്ട്. അതിൻ്റെ കിക്ക് ഓഫിനായിട്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പോൾ കറുകപ്പള്ളി ഇതിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ബെൻസിക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നിർവഹിക്കപ്പെടും. അതുപോലെ നല്ല നല്ല സ്പോൺസേഴ്സ് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരുടെയും സഹായം എപ്പോഴും കേരള സമായത്തിന് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഇനി നമ്മുടെ ഓണാഘോഷം അടുത്ത പ്രോഗ്രാമുണ്ട്. അതിനുശേഷം പിക്നിക്, സോവനീറ്, സമാപനം, നമുക്ക് ആനുവൽ ഡിന്നർ, ഈ എല്ലാ പരിപാടികളിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. സാധിക്കുന്നിടത്തോളം ആൾക്കാരെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കണം. നല്ലൊരു, നമുക്കറിയാം, നമ്മൾ ആദ്യകാലത്തെ ഒരു പ്രോഗ്രാം, ഒരു പ്രസ്ഥാനമാണ്. ഒരിക്കലും പല മറ്റു പല പ്രസ്ഥാനങ്ങളുടെയും സഭകളുടെയും ഒക്കെ അതിപ്രസരത്താൽ അസോസിയേഷനുകളൊക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് ആൾക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അസോസിയേഷനിലൂടെ മാത്രമേ പലതും നമുക്ക് ഇന്ന് നമ്മളിന്ന് അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾ, സമൂഹത്തിൻ്റെ പിന്നിലോ രാഷ്ട്രീയമായിട്ട് സാമൂഹ്യമായിട്ട് നമ്മളിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, നമുക്കറിയാം മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു OCI കാർഡിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ മലയാളികളെ, നമ്മുടെ സമൂഹത്തെ സഹായിക്കുവാനായിട്ട് ഇതുപോലെ അസോസിയേഷനുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല സഭയ്ക്കോ പള്ളിക്കോ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സഹായിക്കുവാനായിട്ട്, അല്ലെങ്കിൽ മുൻപന്തിയിലേക്ക് ഇറങ്ങി അത് വേണ്ട ആൾക്കാരെ കണ്ട് ഒരു പ്രശ്നം പരിഹരിക്കുവാൻ അവർക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇതുപോലെയുള്ള അസോസിയേഷനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രതികരിക്കുവാനും മുൻപന്തിയിൽ നിന്ന് അതിനുവേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണവും സാന്നിധ്യവും ആവശ്യമാണ്. ഒരിക്കൽ കൂടി ഈ വർഷത്തെ എല്ലാ പ്രോഗ്രാമുകൾക്കും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് June 1st നടക്കുന്ന ആ ഫണ്ട് റൈസിങ് സ്റ്റേജ് ഷോ പ്രോഗ്രാമിന് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഇവിടെ അടുത്താണ്, ഹോപ്തായയുടെ ഓഡിറ്റോറിയത്തിലാണ്. നിങ്ങളാകുന്ന വിധത്തിൽ ടിക്കറ്റ് എടുക്കുകയും നിങ്ങളുടെ അറിയുന്ന ആൾക്കാർക്ക് ഇതോട് പറഞ്ഞത് കൊടുക്കുകയും ചെയ്ത് ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇന്നിവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു നല്ല ഗാനം ആലപിക്കാൻ ഒരു കൊച്ചു മിടുക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. അവള് ഇംഗ്ലീഷിലും മലയാളത്തിലും വളരെ നിഷ്പ്രയാസം മനോഹരമായി, അതിമനോഹരമായി ഗാനം ആലപിക്കുന്ന ഈ കൊച്ചു ഗായികയെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. സിത്താര ചെറിയൻ.
ആസ്വദിക്കാം അല്ലേ. അതിനായിട്ട് ഒരു കൊച്ചു സുന്ദരി ഇവിടെ എത്തിയിട്ടുണ്ട്. അവളുടെ പേര് നിക്കോൾ. Oh,
അടുത്തത് ഈസ്റ്റർ മെസ്സേജാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. പൊന്നുളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥൻ ഉയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറപോലും പ്രഭയിൽ മുഴുകുന്നു. Now I invite former board of trustee Mr. Varghese Pothanikkad for Easter message and introduction of the new board of trustee chairman attorney Vinod KRK. Valare manoharamaya ee sayam sandhyayil alpa samayam നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കിട്ടിയ അവസരത്തിനായിട്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ജഗദീശ്വരനോട് പ്രത്യേകം പ്രാർത്ഥനയോട് നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന ദൗത്യം ഈസ്റ്റർ മെസ്സേജ് തരിക എന്നുള്ളതാണ്. ഇവിടെ എം സി പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് അനുബന്ധിച്ച് എൻ്റെയും പാട്ടായിരിക്കുമെന്ന്. ഏതായാലും എനിക്കതിന് വശമില്ലാത്തതുകൊണ്ട് പാടുന്നില്ല. പിന്നെ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ പറയേണ്ടിയിരിക്കുന്നു. ഒരിടത്ത് ഈസ്റ്റർ മെസ്സേജ് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. സമയം പറഞ്ഞില്ല, പക്ഷേ സമയം അതിൻ്റെ ഭാരവാഹികൾക്കറിയാമായിരുന്നു. ഞാൻ യേശുക്രിസ്തുവിനെ കുരിശിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് എന്നോട് നിർത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. പ്രാവശ്യം കുരിശ് കഴിഞ്ഞ് ആരംഭിക്കുന്നുള്ളൂ. ആദ്യമായിട്ട് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കേരള സമായത്തെ സംബന്ധിച്ചിടത്തോളം കേരള സമായത്തിൻ്റെ പ്രവർത്തന വർഷത്തിൻ്റെ ഉദ്ഘാടനം എന്ന ഒരു വലിയ ചടങ്ങാണ്. അതിനോടനുബന്ധിച്ച് ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ കൂടി കൊണ്ടാടുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങൾക്കും പെരുന്നാളുകൾക്കും ജാതി മത ഭേദമന്യേ പങ്കെടുക്കുകയും ലോകത്തെവിടെയാണേലും അത് കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു പ്രവണതയും അതിന് പ്രത്യേക താല്പര്യവുമുണ്ട്. പിന്നെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈസ്റ്ററും വിഷു ഓണമൊക്കെ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ ജാതീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിലൊരു സംവരണമൊക്കെ ഉണ്ട് സംസാരിക്കാനായിട്ട്. ഇവിടെ ഈസ്റ്ററിന് സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന സംവരണം എനിക്കാണ്. എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈസ്റ്റർ മെസ്സേജ് എന്ന് പറയുന്നത്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മരിച്ചു. അദ്ദേഹം സാധാരണക്കാരനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. അതായിരുന്നു കഥ. അതായത് അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. യേശു ക്രിസ്തു ജീവിച്ചിരുന്നു. 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മരണവും പുനരുദ്ധാനവും എല്ലാം നടക്കുന്നത്. അതാണ് ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് അദ്ദേഹം ഈ തൻ്റെ പരസ്യ ശുശ്രൂഷ എന്ന ചടങ്ങ് നടത്തിയത്, അല്ലെങ്കിൽ പരസ്യശുശ്രൂഷയിൽ ഏർപ്പെട്ടത്. ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒരുപാട് കാര്യങ്ങളോ പ്രസംഗമോ ഒന്നും നമ്മളെപ്പോലെ ഇവിടെ നിന്ന് ആരെയും വധിക്കുന്ന രീതിയിൽ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവൻ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദി കിങ്ഡം ഓഫ്
ഹെവൻ ഈസ് അറ്റ് ഹാൻഡ് റിപ്പൻറ്റ് അതിനെല്ലാം അടങ്ങി കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു സ്നേഹം നിങ്ങൾ തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ചെറിയ ചെറിയ ഉപമകളിൽ കൂടിയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മുക്കുവന്മാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഉപമകളിൽ കൂടി അങ്ങനെയുള്ള ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് അതിൽ തെളിവും നൽകി വിശദീകരിച്ചു അത്രയേ അദ്ദേഹം ചെയ്തുള്ളൂ അദ്ദേഹം ഒരു മതം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല മതം സ്ഥാപിച്ചിട്ടില്ല ഒരു സംഘടന രൂപീകരിച്ചിട്ടില്ല ആളുകളെ കൂട്ടി നേതാവാകാനും ശ്രമിച്ചിട്ടില്ല ഒറ്റ കാര്യം ചെയ്തു മനുഷ്യനെ സ്നേഹിച്ചു മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് മനുഷ്യനെ കാണിച്ചു കൊടുത്തു ആ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് അദ്ദേഹം ജീവിതത്തിൽ കൂടി തന്നെ നിർവഹിച്ചു കാണിച്ചു ഒരിക്കലും ഒന്നും ആഗ്രഹിക്കാത്ത നിസ്വാർത്ഥമായ ജീവൻ പോലും വെടിയുന്ന തരത്തിലുള്ള സ്നേഹം അതായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ആ സ്നേഹമാണ് ലോകത്തിന് പകർന്നു കൊടുത്തത് ആ സ്നേഹമാണ് ലോകത്തിന് ദൃഷ്ടാന്തമായി തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട് ലോകത്തെ കാണിച്ചു കൊടുത്തു ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഈ സമൂഹമായിട്ട് നമ്മൾ കൂടുമ്പോഴൊക്കെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ സ്നേഹം സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ദൈവം സ്നേഹമാണെന്ന് നമ്മുടെ എല്ലാ വീടുകളിൽ വീടിൻ്റെ പുറത്തും അകത്തും എല്ലാം നമ്മൾ എഴുതി വയ്ക്കും ദൈവം സ്നേഹമാണ് നാം ഓരോരുത്തരും സ്നേഹമാണ് സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് പക്ഷേ ഈ സ്നേഹം പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരോട് അത് കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ആ സ്നേഹം വ്യർത്ഥമാണ് നമ്മൾ ഉള്ളിൽ എന്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്തു തൻ്റെ ജീവൻ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ജീവനെ ത്യജിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കാണിച്ചു കൊടുത്തു ഒരു കാര്യമേ പറയാനുള്ളൂ കേരള സമയത്തിൻ്റെ 43 വർഷക്കാലത്തെ അല്ലെങ്കിൽ 43 വർഷം തേക്കുന്ന പ്രസംഗമാണ് ഞാൻ നടത്തിയിരിക്കുന്നത് ഇവിടെ ഈശ്വരനെക്കുറിച്ചുള്ളത് ഇനിയും ധാരാളം ധാരാളമായിട്ട് തുടരാനുണ്ട് ധാരാളം സംഘടനകളുടെ നേതാക്കന്മാരും ധാരാള സംഘടനകളും ഉണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സംഘടനകൾ ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെയും ഒരു അംബീഷനാണ് ഓരോരുത്തർക്ക് അവരവരുടേതായ ഞാൻ ഈയിടെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു 16 വിസിറ്റിംഗ് കാർഡുണ്ട് ഓരോന്നിൻ്റെയും പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്നെ ഓർമ്മയില്ല എന്നാലും അദ്ദേഹം എന്നെ കാണിച്ചു തന്നു സന്തോഷത്തോടെ ഞാനത് കാണുകയും ചെയ്തു ഇത് സ്നേഹത്തിൽ കൂടെയുള്ളൊരു ഉണ്ടാകുന്നൊരു പ്രവണതയല്ല സ്നേഹമുണ്ടെങ്കിൽ പിളർച്ചയും വളർച്ചയും ഒന്നും ഉണ്ടാകത്തില്ല വളർച്ച മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഞാൻ ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഈ കേരള സമയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായി വരാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും മുൻ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പർ എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത് അത് വളരെ സന്തോഷമുണ്ട് മുൻ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ തന്നെയാണ് അത് ആരെ കൊണ്ടും മാറ്റാൻ പറ്റാവുന്നൊരു പൊസിഷൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് സന്തോഷം കൂട്ടിയത് കഴിഞ്ഞ വർഷം പേടിയായിരുന്നു മാറ്റാവുന്നൊരു പൊസിഷൻ ആയതുകൊണ്ട് ഈ വർഷം മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ലോകത്താർക്ക് എൻ്റെ ഈ ഒരു പൊസിഷൻ മുൻ എന്നുള്ളത് മാറ്റാനൊക്കത്തില്ല ഏതായാലും എൻ്റെയും എന്നെ കൈക്കൊണ്ടായി ജനസമൂഹത്തിൻ്റെയും പേരിൽ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ചടങ്ങിലോട്ട് കടക്കുകയാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ 43 വർഷം കേരള സമാജം പിന്നിട്ടു നമ്മൾ അവിടെ നോക്കിയേ കാണാം 1971 അത് ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്ത് ഈ 43 വർഷക്കാലവും ഇതിൻ്റെ ദീപശിഖ കെടാതെ അത് കയ്യിലേന്തി അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ആൾക്ക് ഭാരവാഹികൾക്ക് കൈമാറ്റം കൊടുത്ത് പോരുന്ന ഒരു പ്രവണതയാണ് ആ ട്രഡീഷനാണ് ഇവിടെ ഇന്ന് തുടരുന്നത് എൻ്റെ ചുമതല എന്നുള്ളത് ആ ട്രഡീഷൻ തുടരാനായിട്ട് എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന വിളക്ക് ആ കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയെ ആ ചടങ്ങ് നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് അദ്ദേഹം ഇവിടുത്തെ ന്യൂയോർക്കിലെ അറ്റോർണി അറ്റോർണി അറ്റ് ലോയാണ് അതുപോലെ
അദ്ദേഹം കേരള സമാജത്തിൻ്റെ ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനാണ്. ഫൊക്കാനയുടെ റീജിയണൽ ന്യൂയോർക്ക് റീജിയണൽ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ കേരള സമാജത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ പലതുമാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്ദേഹം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ കേരള സമാജത്തിൻ്റെ ഈ പുതിയ സാരഥികളുടെ സാരഥ്യം ഏറ്റെടുത്ത് ഈ ഭരണ ചുമതല അവർ ഏൽപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനായിട്ട് ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. നല്ല വാക്കുകൾക്ക് നന്ദി. സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ, കേരള സമാജം കുടുംബാംഗങ്ങളെ, കേരള സമാജത്തിൻ്റെ അഭിജയകാംക്ഷികളെ, സുഹൃത്തുക്കളെ, കേരള സമാജത്തിൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ വിഷുദിനാശംസകൾ നേരട്ടെ. അങ്ങകലെ കേരളക്കരയിൽ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ കുടിയേറി പാർത്ത ഒരു പറ്റം ആളുകൾ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 44 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് എന്ന ഈ പ്രസ്ഥാനം, അതിൻ്റെ 44th വാർഷികം 44th പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്ന ഈ അവസരത്തിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കേരള സമാജത്തിൻ്റെ പേരിൽ നന്ദിയും സ്വാഗതവും ആശംസിക്കട്ടെ. അന്ന് ഏഷ്യാനെറ്റില്ല. ഈ 44 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരുപറ്റം മലയാളികൾ കൂടി നാട്ടു വർത്തമാനം പറയുവാനും വേണ്ടി, പ്രാദേശിക വർത്തമാനങ്ങൾ പറയുവാൻ വേണ്ടി, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വിരഗതുക്കം അന്യോന്യം കൈമാറുവാൻ വേണ്ടി തുടങ്ങിയ ഈ പ്രസ്ഥാനം, ഓർക്കുക, അന്ന് ഏഷ്യാനെറ്റില്ല, കൈരളിയില്ല, മലയാളം പത്രവും സംഗമവും ഇല്ല. നമ്മൾ ചെയ്തിരുന്നത് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഉപ്പേരിയും പപ്പടവും പിക്കളും കൊണ്ടുവരുന്നതോടൊപ്പം പഴയ ആളുകൾക്കറിയാം, ഒരു കിട്ട് മാതൃഭൂമിയും മലയാള മനോരമയും കൊണ്ടുവരും. സ്വാദിഷ്ടമായിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ആഹാരങ്ങൾ കഴിക്കുന്നതോടൊപ്പം ആ പത്രങ്ങൾ ആദ്യം മുതൽ അവസാനം പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷ് ബൈ എന്നിവ നമ്മൾ വായിച്ചതിന് ശേഷമാണ് നമ്മൾ മാറ്റി വച്ചിട്ടുള്ളത്. ഇന്ന് കാലം മാറിയിരിക്കുന്നു. അങ്ങ് സരിതയും ശ്വേതാമേനോനും തുമ്മിയാൽ ആദ്യം അറിയുന്നത് നമ്മളായിരിക്കും നാട്ടിലുള്ള. കാരണം ഇന്ന് മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിനുശേഷം അനവധി മലയാളി കുടുംബങ്ങൾ ഇവിടെ വന്നു. എനിക്ക് മുമ്പേ പ്രസംഗിച്ച ശ്രീ പോത്താനിക്കാട് പറഞ്ഞതുപോലെ എത്രയോ സംഘടനകൾ വന്നു. സംഘടനകൾക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. കാരണം പത്രത്തിൽ ഫോട്ടോ വരണം, മാധ്യമങ്ങൾ തിളങ്ങി നിൽക്കണം എന്നൊരൊറ്റ കാരണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അനവധി പ്രസ്ഥാനങ്ങൾ ഇന്നിവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ കേരളസമാജത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും ശങ്കരായിസുണ്ട് കോകനട്രി. ഒരു കേരള സമാജം ഒരല്പം പോലും മുന്നോട്ട് പോയിട്ടില്ല. കേരള സമാജത്തിൽ സ്വന്തമായിട്ട് ഒരു പാർപ്പിടമോ ഇരിപ്പിടമോ ഇല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 വർഷം മുമ്പേ ശ്രീമാൻ രാജു എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഒരു ബിൽഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും 501(c)(3), അതായത് നോൺ പ്രോഫിറ്റ് സ്റ്റാറ്റസ് ഇല്ലായിരുന്ന കേരള സമാജം ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സ്റ്റാറ്റസ് ഫെഡറൽ ഗവൺമെൻറ്റിൽ നിന്ന് കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും ഒരു $100 വീതമെങ്കിലും ശ്രീ രാജു എബ്രഹാമിനോട് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവാനായ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ എന്ന് പറയാൻ ഇത്തവണത്ത് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്ന എല്ലാ സംഭാവന തുകകളും നിങ്ങൾ അടുത്ത വർഷം വരുന്ന നിങ്ങളുടെ ടാക്സ് റിട്ടേൺസിൽ അത് കാണിക്കാവുന്നതാണ്. അതിന് വേണ്ട രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ശ്രീ ഷാജു സ്വാമിൻ്റെ നേതൃത്വത്തിലും ശ്രീ വർഗീസ് പോത്താനിക്കാരുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റി ബോർഡ് നടത്തിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഓർക്കുക, മലയാളിക്ക് ഇന്ന് സംഘടനകൾ അതുകൊണ്ട് പലരും 60, 65, 70 വയസ്സുകളിൽ കടക്കുകയാണ്.
ഇന്ന് നമുക്കൊരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഇല്ല. മലയാളി ഒത്തൊരുമിച്ച് കൂടുവാനും സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും നമുക്ക് അനവധി സംഘടനകളുണ്ട്. പക്ഷെ നമുക്ക് ഒരുമിച്ചിരുന്ന് അല്പം ചീട്ട് കളിക്കുവാനോ അല്പം സ്വര പറയുവാനോ അല്പം കൊതിയും നുണയും പറയുവാനോ ഇന്ന് മലയാളിക്ക് ഒരു സ്ഥലവും ഇല്ല വന്നിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി ഈ പ്രബുദ്ധരായ ഇന്നിവിടെ വന്നിട്ടുള്ള പ്രബുദ്ധരായ മലയാളികൾ പരിശ്രമിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് 2013 അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ശ്രീ വർഗീസ് ലൂക്കോസ് അദ്ദേഹം ഇവിടെയുണ്ട്. ശ്രീ വർഗീസ് ലൂക്കോസ് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. അശ്രാന്ത പരിശ്രമം ചെയ്ത ഒരു പ്രഗത്ഭനായ മിടുക്കനായ പ്രസിഡൻ്റായിരുന്നു ശ്രീ വർഗീസ് ലൂക്കോസ്. അദ്ദേഹത്തിന് ഇമെയിൽ അയക്കണം തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടർ ഡൗൺ ആണ്. എഴുതാൻ തുടങ്ങും, കമ്പ്യൂട്ടർ നേരെയായി വരുമ്പോൾ എഴുതാൻ അറിഞ്ഞുകൂടാ, മറന്നു പോകും. ഇത് രണ്ടും കഴിഞ്ഞ് കമ്പ്യൂട്ടർ നേരെയായി എഴുതാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ സമയവുമില്ല. അങ്ങനെ രാത്രിയെന്നും പാതിരാത്രിയെന്നും പകലെന്നും ഇല്ലാതെ കേരള സമാജത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ഒരു പ്രസിഡന്റാണ് ശ്രീ വർഗീസ് ലൂക്കോസ്. അദ്ദേഹത്തിനെ ഇത്തരണത്തിൽ കേരള സമാജത്തിന് അനുമോദം അറിയിക്കുന്നു. കൂടാതെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വർഗീസ് പോത്താനിക്കാട്, പ്രഗത്ഭനായ എഴുത്തുകാരൻ, വാഗ്മി, പ്രാസംഗികൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടു. വളരെ അർത്ഥവത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ രാത്രിയിൽ നമുക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതും ചാരിതാർത്ഥ്യത്തോടെ ഈ സമയത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ശ്രീ വർഗീസ് പോത്താനിക്കാടിനും കേരള സമൂഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ അനുമോദനം അറിയിപ്പിക്കട്ടെ. അടുത്ത എൻ്റെ ജോലി 2014 ഭരണസമിതിയെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനാണ് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ എന്ന് ശ്രീ പോത്താനിക്കാട് 2 തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല. രണ്ടായിരത്തി പതിനാലില് പ്രസിഡൻ്റായി ശ്രീ ഡോക്ടർ ജോസ് കാനാട് ആണ്. ശ്രീ ജോസ് കാനാട്ടിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീ ടോമി കുര്യൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. സെക്രട്ടറി ശ്രീ ജോർജ് കൊട്ടാരത്തിൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീ കെ വി വർഗീസ്, ട്രഷറർ ശ്രീമതി എലിസബത്ത് ഫിലിപ്പ്. കഴിഞ്ഞ തവണയും നിറച്ച് കാശുണ്ടാക്കിയ എലിസബത്ത് ഫിലിപ്പ് തന്നെയാണ് ഇത്തവണയും നമ്മുടെ ട്രഷറർ. ശ്രീമതി എലിസബത്ത് ഫിലിപ്പ്, പ്ലീസ് കം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ശ്രീ ബേബി ജോസ്, ശ്രീ രാജേഷ് പുഷ്പരാജ്, ശ്രീമാൻ സ്റ്റാൻലി കളത്തിൽ, ശ്രീ തോമസ് ശ്യാമുവൽ, ശ്രീ ഫിലിപ്പ് മഠത്തിൽ, ശ്രീ പ്രിൻസ് മാർക്കോസ്, ശ്രീമാൻ കുര്യൻ ആന്റണി. നമുക്ക് 2 ഓഡിറ്റേഴ്സ് ആണുള്ളത്. 1 ജോസ് കുട്ടി ജോസഫ്, 2 ശ്രീ സജി എബ്രഹാം. സജി എബ്രഹാമും ജോസ് കുട്ടി ജോസഫും ഉണ്ടെങ്കിൽ ദേവി സ്റ്റേജിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗങ്ങൾ, ചെയർപേഴ്സൺ ഞാനാണെന്ന് ഒരിക്കൽ കൂടെ പറയുന്നു, ശ്രീമാൻ വിൻസെന്റ് സിറിയക്ക്, ശ്രീമതി സരോജ വർഗീസ്, ശ്രീമാൻ ജോൺ പോൾ. സമയമായപ്പോൾ വിൻസെന്റ് വന്നു, പ്ലീസ് കം വിൻസെന്റ്. So you got my message, eh? Yeah. Okay. Shri Vargis Lucas, please come. Building committee chairperson, Shri Raju Abraham. ഒരു 3-4 building committee members കൂടി ഇത്തരണത്തിൽ ക്ഷണിക്കുന്നു. ശ്രീ ലീല മാരേറ്റ്, കാശുണ്ടാക്കി തരണം, പ്ലീസ് കം. ശ്രീ അനിയൻ മൂലയിൽ,
വർഗീസ് തെക്കേക്കര അനുമോദനങ്ങൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും കേരള സമാജത്തിന്റെ ബിൽഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. ശ്രീ വർഗീസ് തെക്കേക്കര, പ്ലീസ് കം. ഇവരാണ് 2014 ഭരണസമിതി അംഗങ്ങൾ. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. ശ്രീമാൻ സണ്ണി പണിക്കർ, പ്ലീസ് കം. With your apology, please come. കേരള സമാജത്തിൻ്റെ ശ്രീമാൻ പോൾ കറകപ്പള്ളി, പ്ലീസ് എന്താ, പ്ലീസ് കം. കാശുണ്ടാക്കി തരുന്നവരെ വിളിക്കണ്ടേ, പ്ലീസ് കം. ആർക്കെങ്കിലും കാശ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു കം. ഓക്കെ, ശ്രീ വർഗീസ് പോതാനിക്കാണ്, പ്ലീസ് കം, പ്ലീസ് കം. യെസ്, ഇത്രയും മാന്യ വ്യക്തികളാണ് 2014 കേരള സമാജത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ഈ വർഷത്തെ നേട്ടവും കോട്ടവും ഇവരുടെ ചുമലിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കേരള സമാജത്തിന്റെ ഈ ഭാരവാഹികൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു കൈയടിയോടുകൂടി അവർ സ്വീകരിക്കും. കമ്മിറ്റി ചെയർപേഴ്സൺസ്, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പേഴ്സ്, ചെയർമാന്, ഈ വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റേജിലുണ്ടായിരിക്കണം. നമ്മൾ അടുത്തതായിട്ട് ഇനാഗ്രേഷനാണ്. ഇനാഗ്രേഷന് സമയത്ത് നമ്മൾ രണ്ട് വ്യക്തികളെ കൂടെ സ്റ്റേജ് വേദിയിലേക്ക് വിളിക്കുകയാണ്. ഒന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റ് വർഗീസ് തെക്കേക്കര, ഫൊക്കാനായുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനും മുൻ പ്രസിഡൻറ്റുമായ ശ്രീ പോൾ കറകപ്പള്ളി. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരള സമാജത്തിൻ്റെ 2014 പ്രവർത്തന ഉദ്ഘാടനം. അതിനായിട്ട് ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റിനെ ക്ഷണിക്കുവാനായിട്ട് ഞാൻ എം സിയോട് ആവശ്യപ്പെടുകയാണ്. വി ആർ ഗോയിങ് ടു ഹാവ് ദി ഇനോഗ്രേഷൻ നൗ. അതിനായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ റോയ് എബ്രഹാം,
കള്ളിവയലിനെ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹി ഈസ് പ്രസിഡന്റ് ഓഫ് വേൾഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ സൈക്കാട്രി, ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സൈക്കാട്രിക് സൊസൈറ്റി, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, കേരള. അതോടൊപ്പം തന്നെ വിളക്ക് കത്തിക്കുവാൻ വേണ്ടി ചീഫ് ഗസ്റ്റ്, പ്രസിഡന്റ്, സെക്രട്ടറി, പുതിയ ഭാരവാഹികൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ജയപ്രകാശ് നാരായൺ ഓൾസോ പ്ലീസ് കം ടു ദ സ്റ്റേജ്. സോറി ജയപ്രകാശ് നായർ, ഐ എം സോറി. അടുത്തതായി വിഷു ആശംസകളാണ്. പ്രിയനായ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കാനാട്ട്, സെക്രട്ടറി ജോർജ് കൊട്ടാരം, കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, അത്യധികം സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ തീർത്ത് അപ്രതീക്ഷിതമായിട്ട് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ജോസുമായിട്ട്, പ്രസിഡന്റ് ജോസുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ 166th വാർഷിക സമ്മേളനമാണ് ന്യൂയോർക്കിൽ, നാളെ തുടങ്ങും. അവിടെ ഒരു പ്രഭാഷണം നടത്തുന്നതിനായിട്ട് അവരെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജോസ് അന്നേരം തന്നെ എന്നോട് ഇവിടെ ഈ ചടങ്ങിനെപ്പറ്റി പറയുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ഡോക്ടർ മാത്യു ചെങ്കോട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ 30-40 വർഷമായിട്ട് ന്യൂയോർക്കിൽ, ലോങ് ഐലൻഡിൽ ഉള്ള ആളാണ്, കാർഡിയോളജിസ്റ്റ്. ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ഒരു ബാച്ച് മേറ്റ് ഗെറ്റ് ടുഗദർ വളരെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജോസിനോടുള്ള സ്നേഹം കൊണ്ടും അത് നിരസിക്കാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്.
ഇത് കഴിഞ്ഞ് പോകാൻ എനിക്ക് അനുമതി ദിവസം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വന്നതിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയധികം ഊർജ്ജസ്വലരായിട്ടുള്ള നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ വേൾഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ സൈക്യാട്രിയുടെ സമ്മേളനങ്ങൾക്കായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെല്ലാം ചെല്ലും. പല ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ എവിടെയായാലും വളരെ അഭിമാനപൂർവം ആൾക്കാർ നമ്മളോട് മലയാളികളുടെ അർപ്പണബോധ്യ കമ്മിറ്റ്മെൻറ്റ് ടു ദെയർ വർക്ക്, സിൻസിയറിറ്റി ടു ദ പ്രൊഫഷൻ ആൻഡ് ട്രസ്റ്റ് വർദിനെസ് ആൻഡ് ഹോണസ്റ്റി. നമ്മുടെ നാട്ടിൽ നമ്മുടെ മലയാളികളെ പറ്റി നമ്മളാരും അങ്ങനെയൊന്നും പറഞ്ഞ് കേൾക്കാറില്ലെങ്കിലും കേരളത്തിന് വെളിയിൽ മലയാളികൾ നമ്മുടെ നാടിനും കേരളത്തിനും വളരെ സൽപ്പേരുണ്ടാക്കുന്ന ഒരു പ്രബലമായ സമൂഹമാണ്. എനിക്കതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്ന ഇന്ന് തന്നെ ഇവിടെ വരുന്നത് മിലാനിൽ അംബ്രോസിയാന യൂണിവേഴ്സിറ്റിയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ്. അവിടെ വെച്ചും അവർ എന്നോട് രണ്ട് കാര്യമാണ് പറഞ്ഞത്, കേരളത്തെപ്പറ്റി പറഞ്ഞു. ഒന്ന്, കേരളത്തിലുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ. രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിസം, കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണോ ഭരണം എന്നോട് ചോദിച്ചു. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രതിജ്ഞാബദ്ധതയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെയാണ്. കേരള സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ വളരെയധികം എല്ലാ ആശംസകളും നേരുന്നു. ഈസ്റ്റർ ആയതുകൊണ്ട് ഞാനൊരു ഈസ്റ്റർ സംഭവം എൻ്റെ അനുഭവത്തിലുണ്ടായിരുന്ന ഒരു ഈസ്റ്ററിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മൾക്കെപ്പോഴും നമുക്ക് ഈസ്റ്റർ അല്ലെങ്കിൽ വിഷു, അപ്പോൾ നമ്മുടെ എല്ലാ ഉത്സവങ്ങളും, ഓണം, അവിടെയൊക്കെ നമ്മളെ ഓർത്തിരിക്കുന്നത് ത്യാഗ സന്നദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മോഡൽസ്, നമുക്ക് നമുക്കൊരു സന്മാർഗം, സദ്ഗുണ സമ്പന്നരായ ചില വ്യക്തികളുടെ ഓർമ്മകൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങുന്നില്ല. അങ്ങനെ ഒരു ഈസ്റ്റർ കാലത്തെപ്പറ്റി ഒരു രണ്ട് വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ കോട്ടയത്തെ നവജീവൻ, നിങ്ങൾ കോട്ടയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, നിർദ്ധനായിട്ടുള്ള മനോരോഗികളെ നോക്കുന്ന ഒരു സാധാരണക്കാരുടെ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് അതുമായിട്ട് ആദ്യം വരെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ആരംഭം ആദ്യം വരെ ഉണ്ട്. അതിനുശേഷം ഞാൻ പാലക്കാരനാണ്. പാലായില് ഇതുപോലൊരു പ്രസ്ഥാനം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് അവരെന്നോട് പറഞ്ഞു ഡോക്ടറുടെ സഹായം വേണം. 1998 അഞ്ചോ ആറോ രോഗികളെ മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ അവരെയൊക്കെ നോക്കണം, അതെല്ലാം ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്തു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്തു തരാം. അഞ്ചാറ് പേരുടെ കാര്യം കിട്ടും. പിന്നീട് ഈ പ്രസ്ഥാനം വളർന്ന് അവർക്ക് 200-250 രോഗികളൊക്കെ ആയി. അപ്പോൾ ആ സമയത്ത് പല ആൾക്കാർ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവും. ചിലപ്പോൾ രോഗികൾക്ക് ചികിത്സ പോരായ്മ ഉണ്ടോ, നല്ല ചികിത്സ പരാതികൾ വരാം. അതുപോലെ മതിയായ പല കേരളത്തിലറിയാലും നമുക്ക് പല സർക്കാർ അനുമതികളൊക്കെ പല കാര്യങ്ങളും വേണം. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഡോക്ടറുടെ പേര് ഞങ്ങളൊന്ന് ഉപയോഗിക്കും. ഈ സ്ഥാപനത്തിലെ ഡോക്ടറുടെ ചീഫ് ചെയർമാൻ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു പേര് ഞങ്ങൾ എഴുതി വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് അപകടമാണ്, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ്, നിങ്ങളെ എനിക്ക് ഞാൻ എന്ത് സഹായം ചെയ്യാം, പക്ഷേ പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ വല്ലവരും പരാതി പോകും, പരാതി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വലിയ ബുദ്ധിമുട്ടാകും എന്നോട് പറഞ്ഞു. അപ്പം ആ സമയത്തൊരു ഈസ്റ്ററിന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പേട്ടണായിട്ടുള്ള ഒരു വൈദികൻ, അദ്ദേഹം ആലപ്പുഴയിലെ IMS എന്ന് പറയുന്നൊരു സാധാരണ വലിയ പ്രബലമായ ഒരു ഒന്നുമല്ല, സാധുക്കളായ ആൾക്കാർ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണ് പ്രശാന്ത്. അപ്പോൾ അച്ഛനാണ് ഇവരുടെ ഒരു സ്പിരിച്വൽ അഡ്വൈസർ. അപ്പോൾ അച്ഛൻ ഒരു വീസ്റ്റർ ആ കാലത്ത് എൻ്റെ അടുത്ത് വീട്ടിൽ വന്നു, എന്നോട് പറഞ്ഞു ഞാൻ ഡോക്ടർ ഇവിടെ താമസിക്കുകയാണ്, ഇവിടെ താമസിക്കുക. അപ്പോൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല, ഡോക്ടർ അവരുടെ പറഞ്ഞ റിക്വസ്റ്റ് ഒന്ന് സമ്മതിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അച്ഛൻ എനിക്ക് എന്ത് സഹായം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഈ റിക്വസ്റ്റിന് ഒരു വലിയ പ്രശ്നമുണ്ട്, പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡോക്ടർ ഒന്ന് ആലോചിക്കുക. അപ്പോൾ അച്ഛനവിടെ വന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അച്ഛനെ വളരെ
പ്രശസ്തികളുടെ അച്ഛനാണ്. ആത്മീയ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ അച്ഛനെ വൈകിട്ട് ഡിന്നറൊക്കെ ഭാര്യയോട് പറഞ്ഞ് ഞങ്ങൾ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഡിന്നറിന് അച്ഛനെ ക്ഷണിക്കാനായിട്ട് ഞാൻ ചെന്ന് പോകും. അച്ഛൻ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചെന്ന് വിളിച്ച് നോക്കിയപ്പോഴും അച്ഛൻ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. 9:30 ഞാൻ നോക്കിയപ്പോഴും അച്ഛൻ വീണ്ടും അതുപോലെ പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഡിന്നറൊക്കെ തണുക്കുന്ന ഭാര്യ പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടി വിളിച്ചു ഡോക്ടറെ, ഈ അച്ഛനെ വാതിൽ വിട്ടു, എനിക്ക് വാതിൽ പയ്യെ ചാരിയിട്ടേ ഉള്ളൂ. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ അച്ഛാ ഡിന്നർ ശരിയായി അതുകൊണ്ടാണ് വിളിച്ചതെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ഉപവാസമാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ അച്ഛനെ ഡിന്നർ ക്ഷണിക്കുന്ന കാര്യമൊന്നും ഭാര്യയോട് പറയാഞ്ഞുകൊണ്ടും, അപ്പോൾ അച്ഛൻ ഉപവാസമാണെന്ന് പറഞ്ഞോടെ ഒരു ഡിന്നർ കഴിക്കാൻ ആളില്ലാതെ വന്നു, ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. പക്ഷേ എന്നിൽ എനിക്കൊരു വലിയ മാറ്റമുണ്ടായി. രാവിലെ പിറ്റേ ദിവസം അച്ഛൻ പോകാൻ നേരത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇന്നലെ അച്ഛൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അത് ഞാനങ്ങ് സമ്മതിച്ചിരിക്കുന്നു. അതായത് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായ ഞാൻ യാതൊരു അനുമതിയില്ലാതെ ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ചുമതലക്കാരനാകാം എന്നുള്ളൊരു അനുമതി ഞാൻ കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞ, എന്താണ് ഡോക്ടർക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം? ഞാൻ പറഞ്ഞ, അതല്ല, ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാനത് പറയാൻ കാര്യം, ഈ ഒരു നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാതൃകകൾ വളരെ വിലപ്പെട്ട ഒരു മാതൃകയാണ്. ഇത് 98 നടന്ന ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ 2014 ഈ പ്രസ്ഥാനം 1,300 പേര് ധാരാളം ജനങ്ങളുടെ പിന്തുണയോടെ സാധാരണ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അവിടെ വരുമ്പോൾ കോട്ടയത്തെ നവജീവനും പാലാജിയും ഈ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെ വേദന അനുഭവിക്കുന്നവരുടെ വേദനകൾ കാണുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം വളരെ പ്രശസ്തമായ പല കുടുംബങ്ങളിലുള്ള അംഗങ്ങൾ അവിടെ ഉണ്ട്, നമ്മുടെയൊക്കെ കൂടെ സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ട്, അപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്, നമ്മുടെ ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും വരാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് തുടരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ചേരുകയും എന്നെ ഈ ചടങ്ങിന് ക്ഷണിക്കുകയും പ്രത്യേകം ബഹുമാനിക്കുകയും ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ജോസ് കാനാട്ടിനോടും കൊട്ടാരം അതുപോലെ എൻ്റെ എല്ലാ ഭാരവാഹികളോടും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും മറ്റൊരു ചടങ്ങിൽ മറ്റൊരു ഞങ്ങളൊരു ഗെറ്റ് ടുഗദറാണ്, അത് ചെല്ലാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പോകാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്ക് വെച്ചിരുന്നു. താങ്ക് യു. എല്ലാവർക്കും എന്റെയും ഹാർദവുമായ ആശംസകൾ. കണി കാണും പ്രിയമുള്ള മലയാളി സുഹൃത്തുക്കളെ, കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിലും ഈസ്റ്റർ വിഷു ആഘോഷങ്ങളിലും പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നിങ്ങൾക്ക് വിഷു സന്ദേശം നൽകുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മലയാളികൾ
ഓണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു. വിഷുവിനൊരു പ്രത്യേകതയുണ്ട്. വിഷു എന്നാണ് എന്ന് നമ്മൾ തീയതി നോക്കി വെക്കേണ്ട കാര്യമില്ല. നാട്ടിൽ കണിക്കൊന്ന പൂക്കൾ വിരിയാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം അതാ വിഷുക്കാലം വന്നു. അമേരിക്കയിലാണെങ്കിൽ കണിക്കൊന്ന പൂക്കൾക്ക് വിടരാനാവില്ല, കാരണം ഇത് ഒരു ചൂട് പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന ചെടിയാണ്. അതുകൊണ്ട് അതിനെ ഓർമ്മിപ്പിക്കാനെന്നോണം ഇവിടുത്തെ റോഡ് സൈഡുകളിലൊക്കെ ഫോർസെത്തിയ എന്ന് പറയുന്ന ആ ചെടി മഞ്ഞ പൂക്കൾ സ്വർണവർണ്ണ നിറമാണ്ട പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ കേരളത്തിലെ അതേ കർണികാര പൂക്കൾ വിടർന്നു നിൽക്കുന്ന ആ സന്തോഷം മനസ്സിൽ പകരാറുണ്ട്. അന്ന് തന്നെ അത് വിഷുക്കാലം വസന്ത ആഗമനത്തിൻ്റെ വിളിച്ചറിയിപ്പാണത്. സൂര്യനും സൂര്യൻ സഞ്ചരിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഉത്സവമായതുകൊണ്ടാവാം സൂര്യൻ തെക്കൻ ചായവിൽ നിന്ന് വടക്കൻ ചായവിലേക്ക് മാറി വരുമ്പോൾ ഭൂമധ്യരേഖയുടെ നേരെ മുകളിൽ വരുന്ന സമയം, അത് രാത്രിയും പകലിനും തുല്യ ദൈർഘ്യമുണ്ടാവുന്ന ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ്. അതിലൊന്ന് മേടം ഒന്നാണ്. ആ മേടം ഒന്നിന് നമ്മൾ വിഷു ആഘോഷിക്കുന്നു. വിഷു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജ്യോതിഷ, അതായത് മലയാളികൾ വിശ്വസിക്കുന്ന ജ്യോതിഷ വർഷ ആരംഭം പുതുവർഷമാണ്. അതുകൊണ്ട് തന്നെയാണ് പുതുവർഷത്തിൽ നമ്മൾ വിഷുക്കണി, വിഷുക്കൈനീട്ടം, വിഷുവിനോടനുബന്ധിച്ചുള്ള പല പല ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വിഷുക്കൈനീട്ടം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ വിഷുക്കണി ആദ്യമായി നോക്കാം. വിഷുക്കണി എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും കണി കണ്ടാൽ, അല്ലെങ്കിൽ ഒരാളെ കണി കണ്ടാൽ അന്ന് ആ കാര്യം സാധിക്കാതെ വരികയാണെങ്കിൽ ഉടനെ പറയുന്നൊരു കാര്യം, ഓ ഇന്ന് അവനെയാ കണി കണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ കണിക്ക് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ വർഷാരംഭത്തിൽ നല്ലത് കണ്ടാൽ ആ വർഷം മുഴുവൻ നല്ലത് കാണുവാനുള്ള അവസരമുണ്ടാകും, ഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. തേച്ച് മിനുക്കിയ നിലവിളക്കിൻ നെയ്ത്തിരിയിട്ട് കത്തിച്ച് ആ പ്രഭയിൽ വിളങ്ങുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് അതിനു മുമ്പിൽ നാട്ടിൽ കിട്ടാവുന്ന മഞ്ഞ നിറമുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, കോടിമുണ്ട്, സ്വർണം, ഇങ്ങനെ ഐശ്വര്യം തോന്നിക്കുന്ന എല്ലാ വസ്തുക്കളും അണിനിരത്തിക്കൊണ്ട് നമ്മൾ വിഷുക്കണി കാണും. അപ്പോൾ ആ കണി കാണുന്നതിലൂടെ ആ വർഷം മുഴുവൻ, വരും വർഷം മുഴുവൻ നല്ലത് തന്നെ കാണാൻ ഇടവരുത്തും എന്നുള്ള ആ പ്രത്യാശയാണ് വിഷു. അത് കഴിഞ്ഞാൽ വിഷുക്കൈനീട്ടം. വിഷുക്കൈനീട്ടം അത് തന്നെയാണ്. വിഷുക്കണി കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ കാരണവർ കുട്ടികൾക്ക്, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളുകൾക്ക് കൈനീട്ടം കൊടുക്കുന്നു. ആ കൈനീട്ടം കിട്ടുന്ന പണം, ആ ഐശ്വര്യം ആ വർഷം മുഴുവൻ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ വിഷുവിൻ്റെ മറ്റൊരു ചടങ്ങ്. പലരും ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിൽ വിഷു ആഘോഷങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല വിഷു ആഘോഷിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ പടക്കം പൊട്ടിക്കാറുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ, ഉദാഹരണത്തിന് ശബരിമലയിലും ഗുരുവായൂർ അമ്പലത്തിലുമൊക്കെ ധാരാളം സ്പെഷ്യൽ പൂജകളെന്ന് നടക്കാറുണ്ട്. മിക്കവാറും ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ പുതുവത്സരം, പുതുവർഷത്തിൻ്റെ എല്ലാവിധ നന്മകളും ലഭിക്കണം എന്നുള്ള ആ ആഗ്രഹത്തോടെയാണ് വിഷു നമ്മൾ കാണുകയും ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യുന്നത്. അതുപോലെ വിഷു ഫലം എന്ന് പറഞ്ഞ് ജ്യോതിഷന്മാർ അന്ന് ആ വർഷത്തെ ഫലം പ്രവചിക്കാറുണ്ട്. അതുപോലെ രാമായണം വായിക്കുമ്പോൾ ഗ്രന്ഥം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഇടയെടുത്ത് എട്ട് വരികൾ തള്ളി, എട്ട് അക്ഷരം തള്ളി വായിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് നമ്മളുടെ ഭാവി പ്രവചിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം. ഇതെല്ലാം വിശ്വാസമാണ്. അപ്പോൾ ചിലപ്പം രാവണനെ കൊല്ലുന്ന ഭാഗമാണ് വന്നതെങ്കിൽ ശരിക്കും മനപ്രയാസം ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ ഒരു
ഒരു വിശ്വാസമാണ്. അത് ആണ് വിഷു ഫലം എന്ന് പറയുന്നത്. പിന്നെ വിഷു സദ്യ. ഇത് വിഷു സദ്യയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, സാധാരണ നമ്മൾ ഓണത്തിനുണ്ടാക്കുന്ന സദ്യകൾ പോലെയുള്ള വിഭവങ്ങളല്ല ഇത്. കാച്ചിലെ ചേമ്പെ കിട്ടാവുന്ന ആ പച്ചക്കറികൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങളായിരിക്കും വിഷു സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത്.